ഇത്തിക്വാ ദേവരാജേന പ്രേഷിതോഹം തദന്തികേ സംസാര ദുഃഖാർത്ഥ സഹ തേന ക്രമാച്ച മോക്ഷയിഷ്യതി ദേവരാജേന ഇതി ഉക്ത്വാ അഹം തദന്തികേ പ്രേഷിത സംസാര ദുഃഖത്താൽ കഷ്ടപ്പെടുന്ന ആ അരിഷ്ടനേമി അങ്ങയിൽ നിന്നും ആത്മജ്ഞാനം ലഭിക്കുന്ന നിമിത്തം ക്രമേണ മോക്ഷം പ്രാപിക്കും. ദേവേന്ദ്രനാൽ ഇപ്രകാരം പറയപ്പെട്ടിട്ട് ഞാൻ തദന്തികത്തിൽ അരിഷ്ടനേമിയുടെയും അദ്ദേഹത്തെ കൂടി വാൽമീകിയുടെയും അടുക്കലേക്ക് പ്രേഷിത അയക്കപ്പെട്ടു. പ്രേഷിതൻ പ്രേഷിത പ്രേഷിതൻ ഇങ്ങനെയൊക്കെയുണ്ട്. പ്രേഷിതൻ ഇംഗ്ലീഷിൽ മിനിസ്ട്രൽ എന്ന് പറയും. പ്രേഷിത ലോകം, പ്രേഷിത പ്രവർത്തനം, അയക്കപ്പെട്ടവൻ, ദൈവനിയോഗമുള്ളവൻ എന്നൊക്കെയാണ് ഉപരിയർത്ഥം. ചില ആളുകളുടെ അടുക്കൽ ചെന്ന അവർ ക്രെഡൻഷ്യൽസ് ഒക്കെ ചോദിക്കും. വോൾട്ടയർ കൊണ്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ചർച്ചിലാണ് ഷാഗാറായി അവസാനം കിടക്കുമ്പോഴാണ് പ്രേഷിതർ വന്നത്. മറ്റേ മോളിന്ന് അയച്ചവര് ഒപ്പീസിയല്ല ലാസ്റ്റ് വന്നു കഴിഞ്ഞ് പറഞ്ഞു, ഞങ്ങള് ആരാ നിങ്ങളെന്ന് ചോദിച്ചു. വേഷമൊക്കെ കണ്ടിട്ട് പറഞ്ഞിങ്ങനെ പിതാവിന്റെ ലോകത്തുനിന്ന് നേരിട്ട് വന്നവരാണ്, അങ്ങയെ സ്വർഗ്ഗലോകത്തേക്ക് കൂട്ടാനായിട്ട് എത്തിയതാണെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഷോമി യുവർ ക്രെഡൻഷ്യൽസ് എന്നാണ്, സമ്മതപത്രമൊക്കെ കാണിച്ചാട്ടെന്ന്. അത് കണ്ടുകഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്നവരുണ്ട്. പ്രേഷിതരെ നോക്കി പ്രേഷിതൻ പ്രേഷിത പ്രേഷിതനൊക്കെ ഉണ്ട്. പ്രേഷിതൻ തന്നെ പലതരത്തിലുണ്ട്. ചില ആളുകളെ പ്രേഷിതനായിട്ട് അയച്ചാൽ, പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ ദൂതൻ, ഒരിടത്തേക്ക് അയച്ചാൽ കൊടുത്ത സന്ദേശം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മാറിപ്പോകും. അങ്ങനെ പണ്ട് ഇല്ലത്തെ കുളത്തിൽ മരപ്പെട്ടി ചത്തു വീണു. മരപ്പെട്ടി വീണു കഴിഞ്ഞപ്പോ അവിടുന്ന് അച്ഛൻ പറഞ്ഞു, വല്യപ്പനോട് പോയി ചോദിക്കുക, മരപ്പെട്ടി വീണാല് പുണ്യാഹം വേണോ എന്ന് ചോദിക്കുക, എടുത്ത് കളഞ്ഞാൽ മതിയോ, പുണ്യാഹം വേണോ, കാരണം വല്യപ്പനെ അറിയുള്ളൂ. അതുകൊണ്ട് വല്യപ്പനോട്, വേദവിത്തായ വല്യപ്പനോട് ചോദിക്കാൻ മകനെ പറഞ്ഞു വിട്ടു. ഇവൻ അവിടുന്ന് കാണാതെ പഠിച്ചു തുടങ്ങി. ഇല്ലത്തെ കുളത്തിൽ മരപ്പെട്ടി വീണാൽ പുണ്യാഹം വേണോ വല്യപ്പ, ഇതാ ചോദിക്കേണ്ടത്. പക്ഷെ അവിടെ ചെന്ന് ചോദിച്ചപ്പോ ഇല്ലത്തെ കുളത്തിൽ വല്യപ്പൻ വീണാൽ പുണ്യാഹം വേണോ മരപ്പെട്ടി എന്നായി. ഇങ്ങനെയുള്ള പ്രേഷിതന്മാരുണ്ട്. ഇതെല്ലാവരും പഠിച്ചാലും പഠിത്തമാവില്ല, നേരെ തിരിഞ്ഞു പോകുന്നു. അല്ലേ, ശരിയല്ലേ? ഏഹ്, നേരെ തിരിയും. ചോദിക്കാൻ പോയത് വരെ ചോദിച്ചത് വരെ. ഇത് പ്രേഷിതന്റെ ലോകം. ഇനി പ്രേഷിത പ്രേഷിതനുണ്ട്. ചിലരെ പറയാൻ ഏൽപ്പിച്ചാല് ഉത്തമനായ പ്രേഷിതൻ ആഞ്ജനേയനെ പറ്റി പറയും രാമായണത്തിൽ. പ്രേഷിതന്മാര് ചിലര് അവരീ കാര്യം ഏൽക്കും. എവിടുന്നു ആര് പറഞ്ഞാലും ഏൽക്കും. എടാ, നീ അങ്ങോട്ട് പോകുമ്പോ ഗോപാലന്റെ വീട്ടിൽ കയറി ഒന്ന് പറയണം, ബസ് ഒന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വരില്ല എന്നൊന്ന് പറയണം. അപ്പം പോകുന്ന വഴിക്ക് രാമകൃഷ്ണനെ കാണും. ഇവനോടാ ഏൽപ്പിച്ചിരിക്കുന്നത്, ശങ്കരനോടാ ഏൽപ്പിച്ചിരിക്കുന്നത്. ശങ്കരൻ പോകുന്ന വഴിക്ക് രാമകൃഷ്ണനെ കാണും. എടാ, നീ ഒരു കാര്യം ചെയ്തത് എന്നോട് മറ്റേ ഗോപാലകൃഷ്ണൻ പറഞ്ഞാണ്, നീ ചെന്നിട്ട് ആ ഗോപാലന്റെ വീട്ടിൽ ചെന്നു പറഞ്ഞേക്ക് ഇന്ന് അദ്ദേഹം വരില്ല, വണ്ടിയില്ലെന്ന് നീ ഒന്ന് പറഞ്ഞേക്കെന്ന് പറയും. അവൻ പോകുന്ന വഴിക്ക് വേറൊരുത്തിയെ കാണും, അവളോട് പറയും, നീ അങ്ങോട്ടല്ലേ അടിച്ചു വരാൻ പോകുന്നത്, ഒന്ന് പറഞ്ഞേക്ക് ഇന്ന് വരില്ല. ഇങ്ങനെ ഒരു ആറേഴ് പേരുടെ കരണം പറയുമ്പോൾ ചിലപ്പോൾ ഈ സന്ദേശം അവിടെ എത്തുകയില്ല. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അയാളോട് മാത്രം പറഞ്ഞിട്ടുണ്ടാവും, അയാൾ മാത്രം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞുവിട്ടതാണ് നീ, ഞാൻ ഇന്നവനോടാണ് നീ പറഞ്ഞത്, പിന്നെ തർക്കിക്കണം, നിങ്ങളോട് തന്നെയാണെന്ന് പറയാൻ പറഞ്ഞോട്ടെ, അതുകൊണ്ട് പറഞ്ഞു എന്നാവുമോ. ഇങ്ങനെ സമർത്ഥമായി അറിയിപ്പിച്ചു എന്ന് വരുത്തുകയും അറിയിപ്പിക്കാനാവാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദേശങ്ങൾ അതിലും ചിലരുണ്ട്. ഇതറിഞ്ഞിട്ടെന്ത്, അറിയാഞ്ഞാൽ എന്ത് എന്നുള്ള വിചാരത്തിൽ ഇന്നയാള് പറഞ്ഞില്ലേ, ആ പറഞ്ഞു. ചിലതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. പക്ഷെ അവരൊരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ പറഞ്ഞുവിട്ട ആളിനെയും ചീത്തയാക്കാതെ അതിന്റെ ഇടയിലുള്ളവരെയും ചീത്തയാക്കാതെ, സാരമൊന്നുമില്ല, അതായത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമാണ് എന്ന് പറയുന്നവന്മാരുമുണ്ട്. ആർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇതൊക്കെ ഇനി അറിഞ്ഞാലെന്ത്, അറിഞ്ഞില്ലെങ്കിലെന്ത്. ആ, ഞാൻ അറിഞ്ഞായിരുന്നു, എനിക്ക് വേറൊരു അത്യാവശ്യം കാരണം വരാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. വരണമെന്നാ പറഞ്ഞുവിട്ടെ, വരണമെന്നുള്ള വിവരം അവളെ അറിഞ്ഞിട്ടേ ഇല്ല. എന്നാലും വരാത്തത് അവരാരും പറയാത്തതുകൊണ്ടല്ല, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, സ്വയം അങ്ങ് കേൾക്കുകയാണ്, പറ്റാനായിട്ടുമല്ല, കാരണം വെച്ചാൽ അറിയിക്കാത്തതുകൊണ്ടാണ്. ഇങ്ങനെ കൃത്യമായി അറിയാതിരുന്നിട്ടും ഈ ലൌകിക വിഷയങ്ങളാണെങ്കിൽ സാരമില്ലാന്ന് ധരിക്കുന്നവരും ലോകത്തുണ്ട്. അപ്പൊ പ്രേഷിതൻ പ്രേഷിത പ്രേഷിതൻ പ്രേഷിത പ്രേഷിത പ്രേഷിതൻ ഇങ്ങനെ പലതരത്തിൽ ഇത് വളർന്നു പോകുന്നതാണ്.
അപ്പോ ഇവിടെ ആ പറയപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. ഇവിടെ ഉത്തമനായ പ്രേഷിതനാണ്. അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആക്കി. ഒരു കാര്യം ഏറ്റാല് അത് തീരുന്നിട വരെ ഉത്തരവാദിത്തമുണ്ട്. ചില ആളുകൾ ഒരു കാര്യം നമ്മളെ ഒരാൾ ഏൽപ്പിച്ചാൽ അത് ഇടയ്ക്ക് വെച്ച് വിടും, എന്നിട്ട് അതിന് ന്യായങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ സ്വയം കൽപ്പിച്ചുണ്ടാക്കും. ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരുവന്റെ ആവശ്യം നമ്മൾ പ്രേഷിതനായിട്ട് നടക്കാതെ വന്നാൽ നമ്മുടെ ആശയും പ്രതീക്ഷയും ഒക്കെ നാളെ പോകുമെന്ന് തന്നെ ധരിക്കണം. നമ്മുടെ അടുക്കിലേക്ക് ഇങ്ങനെയുള്ള സന്ദേശം വേറെ ചില ലോകങ്ങളിൽ നിന്ന് വരാനുണ്ട്. അത് പോകുമ്പോ, അത് വരുമ്പോ നമുക്ക് തന്നെ ഉണ്ടാകുമോ? ഇത് മനസ്സിലായില്ല. ഉണ്ടാകുമെങ്കിൽ ഒരു കാര്യമേറ്റാൽ അത് കൃത്യമായി ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെയും ആ ദിനം, ആ ദുർദിനം കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് വാങ്ങിക്കുന്നത്. വാങ്ങിക്കുമ്പോ വിഷമവും കൊടുക്കുമ്പോ സന്തോഷവും, കൊടുക്കുമ്പോ വിഷമവും വാങ്ങിക്കുമ്പോ സന്തോഷവും ഇല്ല. എന്തു കൊടുത്തോ അതൊക്കെ മരുമകളെ നല്ലപോലെ സ്നേഹിച്ചൊക്കെ ആനയിച്ചിരുത്തിയാൽ, മരുമകൾ നന്നായിട്ടൊക്കെ അമ്മായിയമ്മയോട് പെരുമാറിയാൽ അവക്ക് മരുമകൾ ഉണ്ടാകുമ്പോഴും ആ സ്നേഹവും വിശ്വാസവും പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടിയ പലിശയും 3 മാസം കൂടുമ്പോൾ കൂട്ടുപലിശയും കണക്കാക്കിയ ഒരു മരുമകളെയും കൊണ്ട് മറ്റവനിങ്ങി വരും. അതിന് തയ്യാറെടുക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ പേടിക്കണ്ട. അച്ഛനെ പടിവരെയെങ്കിൽ മകനെ വഴിവരെ എന്നാണ്. അച്ഛനെ പടിവരെ ഞാൻ വലിച്ചുള്ളൂ, അപ്പൊ മകൻ നമ്മളെ വലിക്കുന്നത് വഴിവരെയാണ്. പറഞ്ഞു, മോനെ ഇവിടെ നിർത്തി, ഇവിടം വരെ ഞാൻ വലിച്ചുള്ളൂ, നീ ഇവിടെ ഒന്ന് നിർത്ത്, അതിന്റെ പലിശയും കൂടെ പിടിയിടൂ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഈ പ്രപഞ്ചം ഈ ചാക്രികാപത്തിയുടേതാണ്. ഇതിന്റെ പേര് തന്നെ ചാക്രിക ആപത്തി എന്നാണ്, വിഷ്യസ് സർക്കിൾ. അതുകൊണ്ട് അത് നല്ലപോലെ മനസ്സിലാക്കി പോയില്ലെങ്കിൽ കുഴപ്പമാണ്. പ്രേഷിതനാവുമ്പോ സൂക്ഷിക്കണം. അപ്പൊ ഇവിടെ സംസാര ദുഃഖത്താൽ കഷ്ടപ്പെടുന്ന ഈ അരിഷ്ടനേമി അങ്ങയിൽ നിന്ന് ആത്മജ്ഞാനം ലഭിക്കുക വഴി ക്രമേണ മോക്ഷം പ്രാപിക്കും. ദേവേന്ദ്രനാൽ ഇപ്രകാരം പറയപ്പെട്ടിട്ട് ഞാൻ തദന്തികത്തിൽ അയക്കപ്പെട്ടു. ഞാൻ അരിഷ്ടനേമിയെ കൊണ്ടുപോയി വാത്മീകിയുടെ ആശ്രമത്തിൽ വിട്ടു. വീണ്ടും മയാഗത്യ പുനസ്തത്ര രാജാവത്മീക ജന്മനെ നിവേദിതോ മഹേന്ദ്രസ്യ രാജ്ഞാമോക്ഷസ്യ സാധനം മയാ പുനഃ മഹേന്ദ്രസ്യ തത്ര ആഗത്യ വാത്മീക ജന്മനെ രാജാനിവേദിത രാജ്ഞാ പുന വാത്മീക ജന്മനെ മോക്ഷസ്യ സാധനം നിവേദിതം. എന്നാൽ എന്നാലാകട്ടെ, ദേവേന്ദ്രന്റെ സന്ദേശത്തോടുകൂടി വാത്മീകിയുടെ ആശ്രമത്തിലെത്തിയിട്ട് വാത്മീകിയുടെ മുമ്പിൽ അരിഷ്ടനേമി സമർപ്പിക്കപ്പെട്ടു. ഞാൻ വാത്മീകി മഹർഷിയുടെ മുമ്പിൽ കൊണ്ടുപോയി അരിഷ്ടനേമിയെ ഏൽപ്പിച്ചു. രാജാവിനാലാകട്ടെ, വാത്മീകിയുടെ മുമ്പിൽ മോക്ഷം വേണമെന്ന ആഗ്രഹം നിവേദനം ചെയ്യപ്പെട്ടു. ദേവേന്ദ്രന്റെ ദൂതൻ പറഞ്ഞിട്ടും ദേവേന്ദ്രന്റെ ദൂതൻ കൂട്ടിക്കൊണ്ടെന്ന് വിട്ടിട്ടും ദേവേന്ദ്രന്റെ ഇച്ഛ ദേവദൂതൻ വാത്മീകിയോട് പറഞ്ഞിട്ടും മതിയായില്ല. ആ രാജാവ് വന്ന രാജാവ് തനിക്ക് മോക്ഷം വേണമെന്ന ആഗ്രഹത്തെ നിവേദനം ചെയ്യപ്പെട്ടിട്ട് മാത്രമാണ് വാത്മീകി പറയാൻ തുടങ്ങി. വിദ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ആവശ്യമുള്ളവന് മാത്രമേ കൊടുക്കാവൂ. വിശക്കുന്നവന് ചോറ് കൊടുത്താൽ അവൻ ഉണ്ണുന്നത് കണ്ടു നിൽക്കുന്നത് തന്നെ സുഖമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ വിശക്കാത്തവരെയൊക്കെ വിളിച്ച് ചോറ് കൂട്ടും, അവസാനം അതൃപ്തി ഉണ്ടാവും. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും ഒരമ്മ വിശക്കുമ്പോഴേ കൊടുക്കാവൂ. ഒരു ചോറ് കയ്യിൽ നിന്ന് താഴെ വീണാൽ അവൻ ആ ചോറെടുത്ത് ആദ്യം ഉണ്ണും. മര്യാദയോടുകൂടിയിരുന്ന് അവൻ ഭക്ഷിക്കും. വിശപ്പില്ലാത്തവന് ചോറ് കൊടുത്താൽ അവൻ ആ പാത്രവും തല്ലിപ്പൊട്ടിക്കും, നിങ്ങളുടെ മുഖത്തും എടുത്തെറിയും, ആ ചോറ് അവിടെ മുഴുവൻ ആക്കും, കോലാഹലം ഉണ്ടാക്കും, നിങ്ങൾ കൊടുത്തത് ശരിയല്ല എന്ന് അവൻ സ്ഥാപിക്കുകയും ചെയ്യും. ശരിയല്ലേ? ശരിയല്ലേ? അനുഭവമല്ലേ? അതുകൊണ്ട് പണ്ടൊക്കെ ആളുകൾ വിശക്കുമ്പോഴേ ഉണ്ണാറുള്ളൂ, അല്ലാതെ സമയം വെച്ച് ഉണ്ണാറില്ല. വിശപ്പുണ്ടെങ്കിൽ ഒന്ന് കഴിക്കാനേ പറയുള്ളൂ. അങ്ങനെ ആവും വലിയൊരു രക്ഷയുണ്ട്. വിശപ്പില്ലാതെ കഴിക്കുന്നതുകൊണ്ട് പലപ്പോഴും വീട്ടിൽ പ്രശ്നമുണ്ടാവും. പല വീടുകളിലും രാവിലെ ഉച്ചയ്ക്ക്
വൈകുന്നേരം മൂന്ന് നേരം നിശ്ചയമാണ്. ചിലയിടത്ത് നാല് നേരവും അഞ്ചു നേരവും ഉണ്ടാവും. പതിനൊന്ന് മണിക്ക് ഒരെണ്ണം കൂടെ ചേരുമ്പോൾ നാലായി, നാല് മണിക്ക് ഒരു കഴിപ്പും കൂടെ ആകുമ്പോഴത്തേക്ക് അഞ്ചു നേരമായി. മൂന്ന് മിനിമം ഉണ്ടെന്നാവും അല്ലേ. ഈ സമയത്തൊക്കെ കഴിക്കണം എന്നാണ്. പിന്നെ ഇടയ്ക്ക് വല്ല വീടുകളിലേക്കും ചെല്ലുകയാണെങ്കിൽ അവിടെ നിന്നുള്ള കഴിപ്പ് വേറെയാണ്. നമ്മൾ ചെന്നാൽ പിന്നെ കഴിച്ചോണം എന്നുള്ളത് നിർബന്ധമാണ്. ദാഹിക്കുന്നില്ലെങ്കിലും വിശക്കുന്നില്ലെങ്കിലും തരുന്നതൊക്കെ കുടിച്ചോണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തരുന്നവരെല്ലാം തരുന്നതെല്ലാം മേടിച്ചിടാനുള്ള ഒരു സഞ്ചിയാണ് നമ്മൾ ഈ കൊണ്ടുകിടക്കുന്നതെന്നുള്ള മട്ടിൽ അയാളുകളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ കൊടുക്കരുത്, പാപമാണ്. വേണ്ടാത്ത സമയത്ത് ഒരാഹാരം ഒരുവിന് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള അന്നം നാളെ നഷ്ടപ്പെടുമെന്നാണ്, അല്ല അതുണ്ടാവുമെന്നല്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് അന്നം ദാനം ചെയ്താലൊക്കെ ഉണ്ടാവും, അത് വിശക്കുമ്പോഴേ ദാനം ചെയ്യാവും. വേണ്ടാതെ വരുമ്പോൾ കൊടുക്കരുത്. ഏത് തരത്തിൽ നിർബന്ധിച്ചാലും അത് വേദനയോടെയാണ് കഴിക്കുന്നവൻ കഴിക്കുന്നത്. അന്നം ഏറ്റവും ആനന്ദത്തോടെ കഴിക്കേണ്ടതാണ്, വേണ്ടത് മാത്രമേ കൊടുക്കാവൂ. അങ്ങനെ ശീലിക്കുമ്പോൾ ബന്ധം വളരെ സുതാര്യമാവുകയും ചെയ്യും. അല്ലാതെ അന്നമൊന്നും എടുത്ത് കഴിക്കരുത്. അന്നം എന്ന് പറയുന്നത് കഴിക്കുമ്പോൾ വേണ്ടിയിട്ട് മാത്രം കഴിക്കണം. വീട്ടിൽ അങ്ങനെ ഒരു ഇത് നിശ്ചയിച്ചാൽ വേണ്ടപ്പോ വിശക്കുമ്പോ കഴിക്കും എന്നുള്ള തീരുമാനം വന്നാൽ ഉച്ചയായി വേറെ ഏതെങ്കിലും വഴക്കിന്റെ പേരിൽ വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ വിഷമം തോന്നുന്നില്ല. ഞാൻ വിശക്കുന്നില്ലാത്തതുകൊണ്ട് ഇപ്പോഴുള്ള കൂട്ടായ്മയില് വേറെ രണ്ടുപേര് കഴിക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട എന്നുള്ളത് കൊണ്ടാണെന്ന് എടുക്കാൻ വിഷമമാണ്. കാരണം അതിന് മുമ്പുള്ള അവസ്ഥ കൊണ്ടാണ് അത് വേണ്ടെന്ന് നോക്കുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? അച്ഛൻ വൈകുന്നേരത്തെ ഭക്ഷണം വേണ്ടാന്ന് വെച്ചു, മക്കൾക്ക് കഴിക്കാൻ വിഷമം, അമ്മയ്ക്ക് കഴിക്കാൻ വിഷമം, എന്നാ എനിക്കും വേണ്ട, അതവിടെ ഇരിക്കണ്ടേ. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും പോയി കിടക്കുകയാണ്, അതാ ഭക്ഷണത്തെ നിന്ദിക്കുകയാണ്. നാളെ അവൻ അന്നം മുട്ടും, സംശയമൊന്നും വേണ്ട. എത്ര കോടീശ്വരനായാലും മുട്ടും. കോടീശ്വരനാകുമ്പോൾ മുട്ടുന്നത് ചിലപ്പം ദാരിദ്ര്യം കൊണ്ടായിരിക്കില്ല, തൊണ്ടയിൽ ക്യാൻസർ കൊണ്ടായിരിക്കും. മറ്റേ മുട്ടലിനേക്കാൾ കൂടിയ മുട്ടലാണ്. ഇതുണ്ടെങ്കിലും കഴിക്കണ്ടെന്ന് മോളിൽ നിന്ന് തീരുമാനിച്ചിരിക്കുക. ഇനി നീ കഴിക്കണ്ടടാ, നിന്ദിച്ചവനല്ലേ, ഇനി ഒരരിയും നീ ഇറക്കണ്ട, ഇരി അവിടെ. ഉണ്ട് മുട്ടാതിരിക്കണമെങ്കിൽ അന്നത്തെ നിന്ദിക്കാതിരിക്കും. അന്നമാണ് ജീവൻ. അപ്പൊ ഇങ്ങനെ വേണ്ടത് മാത്രം. വിദ്യയുടെ കാര്യത്തിൽ കൂടുതൽ പ്രസക്തമാണ്. ആധുനിക കാലത്ത് വേണ്ടാത്തവനെ അച്ഛനും അമ്മയും കൂടെ നിർബന്ധിച്ച് വിദ്യ കൊടുത്തതുകൊണ്ടാണ് വിദ്യയുടെ മാഹാത്മ്യം തന്നെ പോയത്. വിദ്യ വേണ്ടാത്തവനെ അച്ഛനും അമ്മയും നിർബന്ധിക്കുന്നു, വിദ്യ വേണ്ടാത്തവനെ അധ്യാപകർ നിർബന്ധിക്കുന്നു, വിദ്യ വേണ്ടാത്തവന് വിദ്യ കൊടുക്കാൻ വേണ്ടി മന്ത്രിമാർ കൂടുതൽ കോളേജുകൾ ഉണ്ടാക്കുന്നു. അവസാനം വിദ്യയുടെ മഹത്വം നഷ്ടപ്പെടുന്നു. വിദ്യ വേണമെന്ന് തോന്നുകയും വിദ്യ അർത്ഥിക്കുകയും ചെയ്യണം. അർത്ഥിക്കാത്തവൻ വിദ്യാർത്ഥിയല്ല, പേര് തന്നെ ആ വിദ്യാർത്ഥി എന്നാണ്. അങ്ങനെയല്ല ഇപ്പൊ പറയുന്നത്, വിദ്യാർത്ഥി. വിദ്യാഭ്യാസ മന്ത്രിമാരൊക്കെ വിദ്യാഭ്യാസം കൂടിയവരായിട്ട് നമ്മുടെ ജനാധിപത്യത്തിൽ വരുന്നതുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, യൂണിയനൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് വിദ്യാർത്ഥിയുടെ വിദ്യ അങ്ങ് തടിച്ചു കൊഴുത്ത് വിദ്യാർത്ഥിയും അധ്യാപകന്റെ അധ്യാപകനുമായിട്ട് അല്ലേ. ഈയൊരു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസംഗം കേട്ടതാ, ഇതിലൂടെ ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടരും കൂടെ ഇരിക്കുന്നിടത്താ. അപ്പൊ ഇങ്ങനെ ആയിത്തീരും. വിദ്യയെ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. ആ അർത്ഥന ഇല്ലെങ്കിൽ അവൻ വിദ്യാർത്ഥിയല്ല, വിദ്യാഭ്യാസത്തിന് യോഗ്യനല്ല. അത് അർത്ഥിച്ചു ചെല്ലുമ്പോൾ തനിക്കില്ലെന്നും അവനുണ്ടെന്നും അത് അവനിൽ നിന്ന് ഇങ്ങോട്ടാണ് ഒഴുകേണ്ടതെന്നും തനിക്കുള്ളത് പഠിപ്പിക്കാനല്ല അവിടെ ചെന്നിരിക്കുന്നതെന്നും അവൻ മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ അറിവുണ്ടാവൂ. നിങ്ങളെപ്പോലെ എനിക്കും അറിയാം, നിങ്ങളെക്കാൾ എനിക്കും അറിയാം. പിന്നെന്ത് പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ? ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എങ്ങനെയാണ്? ഇവിടെ താൻ അധികമൊന്നും കളിക്കണ്ട, തന്നെക്കാ കൂടുതൽ വിവരമൊക്കെ എനിക്കുണ്ട്. നല്ല യൂണിയൻ നേതാക്കന്മാർ പറയുന്നത് അല്ലേ. പഠിക്കാൻ പറ്റൂലേ? സ്കൂളിലെ നേതാക്കന്മാരൊക്കെ പറയുന്നത് എന്തുവാ, മക്കളെ വിടുന്നതും അച്ഛനമ്മമാരങ്ങനെയാണ്. ഒന്നാം ദിവസം നേരത്തെ ദൂഷ്യത്തിന് പോയി പഠിച്ചേച്ചാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അവൻ അറിയാവുന്നിടത്തോളം അധ്യാപകൻ ചിലപ്പോൾ പഠിപ്പിച്ചൊന്നുമില്ല. അവിടുന്ന് ഇവൻ ക്യാപ്സ്യൂളായിട്ട് വിഴുങ്ങിയിട്ടായിരുന്നു. ഒരുപിടുത്ത് അവിടെ കഴിഞ്ഞു രാവിലെ ആണല്ലേ അല്ലേ. അപ്പൊ ഇവനും അധ്യാപകനുമായി പാരസ്പര്യമൊന്നുമില്ല. വീട്ടിൽ വരുന്ന ട്യൂഷൻ മാസ്റ്ററുമായിട്ടിരുന്ന് നേരത്തെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു അവിടെ പോയി തൽക്കാലം ഇരിക്കുകയാണ് അറ്റൻഡൻസ് കൊടുക്കാൻ. ശരിയല്ലേ?
പിന്നെ അയാളോട് പാരസ്പര്യം അത് കേൾക്കണം എന്നുള്ള വിചാരമില്ല. അതിനെ വിടുകയാണ് അച്ഛനമ്മമാരുടെ ജോലി. അതെല്ലാ വിഷയത്തിനും ഇപ്പം ഉണ്ടെന്ന് അല്ലേ? അതുകൊണ്ട് അധ്യാപകരും ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്, വേറെ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്താണ്? അവളുടെ ശമ്പളം ഞാൻ മേടിച്ചാൽ പോരെ, അയലും അവിടെ വന്ന് വെറുതെ ഇരിക്കുകയുള്ളു. ശരിയല്ലേ? ഇത് ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുന്നു. ഇത് വരാതിരിക്കാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നപ്പോഴത്തെ സത്യയാണ്. ഈ ദേവദൂതൻ പറഞ്ഞിട്ടും ഈ ഇന്ദ്രൻ പ്രതിവചിച്ചിട്ടും വാൽമീകി വിദ്യ കൊടുക്കാൻ തയ്യാറായില്ല. അയാൾ ചോദിക്കണം, അയാൾ മോക്ഷം വേണമെന്ന ആഗ്രഹം നിവേദനം ചെയ്യപ്പെട്ടു. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാണാം. സമയം ഒരു 2 മിനിറ്റ് കടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ ദേ നമ. ഹരിഹി ഓം ഹരിഹി.